ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷകരമായ നിമിഷത്തിലാണ്. കുറേ കാലമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കമന്റ് ഉണ്ട്. അതായത് സി ആൻഡ് ഓപ്പർച്യൂണിറ്റീസുകൾ ഒരുപാടുണ്ട്, അതായത് ഫാക്കൾട്ടി ആയിട്ടും ഫേം ഇട്ടിട്ടും എംപ്ലോയ്മെന്റ് ലെവലിലൊക്കെ. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരിക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് വന്നിട്ട് പരിചയപ്പെടാൻ പോകുന്നത്. വർക്ക് അറ്റ് ഹോം എന്നുള്ള ലെവലില് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു MNC കമ്പനിക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു CA നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എന്റെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്തും കൂടിയാണ്. എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് ഇങ്ങനെ വർക്ക് അറ്റ് ഹോം ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എംപ്ലോയ്മെന്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ ജോലി കിട്ടി, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് പരിചയപ്പെടാം, CA മൊഹന്നത് ഫ്രം മലപ്പുറം, വെൽക്കം ടു ദ ഷോ. ഓക്കെ. അപ്പോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് ക്വാളിഫൈ ചെയ്യുന്നത് ഏത് ഇയറിലാണ്? ഞാൻ ക്വാളിഫൈ ചെയ്യുന്നത് 2021 സെപ്റ്റംബറിലായിരുന്നു. ഞാൻ ക്വാളിഫൈ ചെയ്തതിന് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റത്തെ. കൊറോണയിലാണോ പഠിച്ചത്? അതെ അതെ. ഓക്കെ. കൊറോണ ശേഷം ആദ്യമായിട്ട് ജോലി കയറുന്നത് 2022. ഓക്കെ ഓക്കെ. എങ്ങനെയായിരുന്നു ക്യാമ്പസ് പ്ലേസ്മെന്റ്? അതായത് ഈ വർക്ക് അറ്റ് ഹോം ആയിരുന്നു ശരിക്കും ആഗ്രഹിച്ചിരുന്നത്? ഞാൻ ആ ഒരു ടൈമിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് വർക്ക് അറ്റ് ഹോം അല്ല, കാരണം ആ ഒരു ടൈമിൽ നമ്മൾ കൂടുതലായിട്ട് വർക്ക് ഫ്രം ഓഫീസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ കൊറോണൻ്റെ ഒരു പീരീഡ് ആയതുകൊണ്ട് മിക്കവാറും എല്ലാ MNCs വർക്ക് അറ്റ് ഹോം പ്രൊമോട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്തു തന്നു. പിന്നെ അതായത് വർക്ക് അറ്റ് ഓഫീസ് എന്നുള്ളതിനെയാണ് ആദ്യം ആഗ്രഹിച്ചിരുന്നത്. അപ്പോ പുറത്തു പോകണമെന്നാണോ ആഗ്രഹം, അതോ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഇതിലായിരുന്നോ, സ്റ്റേറ്റിലായിരുന്നോ ആഗ്രഹിച്ചത്? ആദ്യം എന്റെ പ്ലാൻ ഉണ്ടായിരുന്നത് അബ്രോഡ് പോയിട്ട് ദുബായ് അല്ലെങ്കിൽ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ഏതെങ്കിലും ഒരു MNCയിൽ വർക്ക് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ നമ്മൾ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ബാച്ച് ആയതുകൊണ്ട് നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ അവർ കൂടുതലായിട്ട് വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ഒരു ഓപ്ഷന് മിക്കവാറും എല്ലാ MNCs പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ അതായിരുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ. ഓക്കെ. ക്യാമ്പസ് പ്ലേസ്മെന്റ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ MNC പോലത്തെ കമ്പനികളാണല്ലോ, ബിഗ് 4 കമ്പനീസ് ആയിരിക്കും നോക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഏതൊക്കെ കമ്പനിക്കായിരുന്നു ആദ്യം ഇത് കൊടുത്തിരുന്നത്, ക്യാമ്പസ് പ്ലേസ്മെന്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തതിന് ശേഷം കമ്പനീസ് എല്ലാം നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ഏകദേശം ആദ്യം നമ്മൾ ക്യാമ്പസ് പ്ലേസ്മെന്റിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുക്കും, ദെൻ കമ്പനീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 13-14 കമ്പനീസ് ആയിരുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും 4 Big 4 നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊക്കെ? PwC, പിന്നെ EY, ഡെലോയിറ്റ്, അതുപോലെ തന്നെ KPMG. ഓക്കെ. 4 Big 4 നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റു കമ്പനീസ് ആയിട്ടുള്ള ചില ബാങ്കുകൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ, അങ്ങനെ ഒരുപാട് വേറെ കമ്പനീസും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യ പ്രയോറിറ്റി വന്നത് ഏത് കമ്പനിക്കാ? അതിൽ ഞാൻ പാക്കേജും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് PwC. പാക്കേജ് എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് കമ്പനികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്താലും നമുക്ക് എങ്ങനെ പാക്കേജ് ഒക്കെ മനസ്സിലാവുക? അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ എല്ലാ കമ്പനീസും അവരുടെ പാക്കേജ് എത്രയെന്ന് ആ ഒരു സൈറ്റിൽ. അത് കോമൺ പാക്കേജ് ആണ് അവർ കാണിക്കുക, അതോ നമുക്ക് സെപ്പറേറ്റ് ഉണ്ടാവുമോ? അല്ല, കോമൺ പാക്കേജ് ആയിരിക്കും. കോമൺ പാക്കേജ് അവർ എഴുതിയിട്ടുണ്ടാവും, അതെ, പബ്ലിക് ആക്കിയിട്ടുണ്ടാവും. അതെ അതെ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കമ്പനി കയറിയതിന് ശേഷം നമ്മളെ പെർഫോമൻസിന്റെ ബേസിൽ നമ്മളെ പെർഫോമൻസ് റേറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ബേസിൽ നമ്മളെ സാലറി പിന്നെ നമ്മൾ ഇൻക്രിമെന്റ് കിട്ടുന്ന തരത്തിലാണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ആദ്യം പ്രയോറിറ്റി ഏത് കമ്പനിക്കാ വന്നത്? ഞാൻ PwC. എന്നിട്ട് PwC തന്നെ ആണ് ഒക്കെ കയറിയത്? അതെ അതെ. PwC തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും നമുക്ക് അതുപോലെ തന്നെ അബ്രോഡ് ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലില്ലേ? അതെ അതെ. ഞാൻ PwC US ആക്സിലറേഷൻ സെന്റർ ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കൊൽക്കത്തയാണ് അതിൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നത്, ഇന്ത്യയിൽ ആസ്ഥാനമായിട്ട് വരുന്നത് കൊൽക്കത്തയാണ്. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്നത് മൊത്തം PwC US വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. നമുക്കിപ്പോൾ ബിഗ് 4 കമ്പനീസ് അറിയെങ്കിൽ പോലും സാധാരണക്കാരിൽ പലർക്കും PwC എന്താണ് അല്ലെങ്കിൽ എന്ത് കമ്പനിയാണെന്നും കൂടി അറിയണ്ടാവില്ല. അതും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമാവും. അതെ. PwC എന്ന് പറഞ്ഞാൽ ഒരു കൺസൾട്ടൻസി ഫേമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ നാട്ടിലുള്ള കുറെ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഫേമുകൾ നമുക്കറിയും. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു വേർഷനാണ് നമ്മൾ PwC എന്നൊക്കെ പറയുന്നത്. അതായത് ബിഗ് 4 എന്ന് പറഞ്ഞാൽ, അതായത് ഒരു അക്കൗണ്ടിങ് കമ്പനിയാണ്. അതെ അല്ലെ, നമുക്ക് അങ്ങനെയും പറയാം. അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ടാക്സേഷനും ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനി. ഇപ്പോൾ നാട്ടിൽ തന്നെ ഒരു 10-15 പേരുള്ള CA ഒരു കമ്പനി ഉണ്ടാവും, അതിനെ നമ്മൾ നാട്ടിലെ ഏറ്റവും വലിയ ലീഡിങ് ഫേംസ് എന്ന് പറയും. പക്ഷേ ഇത് വേൾഡ് വൈഡ് ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് കമ്പനി സെക്രട്ടറി
സി എം എ എ സി സി ഇവരെല്ലാവരും ഉണ്ടാവും. ഒരുപാട് പ്രൊഫഷണൽസ് ഉള്ള വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ് പി ഡബ്ല്യു സി എന്ന് പറയുന്നത്. അപ്പൊ ആ കമ്പനിയിലാണ് പ്ലേസ്മെന്റ് വഴി സാറിന് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതും അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ തന്നെ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഇന്ത്യയിൽ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ അബ്രോഡ് ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോ പി ഡബ്ല്യു സി സെലക്ട് ചെയ്ത് നമ്മൾ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അവർ സെലക്ട് ചെയ്തു, പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. പിന്നെ എങ്ങനെയാണ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പാക്കേജ് ഒക്കെ ശരിക്കും നോർമലി അവർ പറയുന്നത്, കോമൺ പാക്കേജ് ഒക്കെ സ്റ്റാർട്ടിങ് എന്തായിരുന്നു അവരുടെ, സാറിന്റെ പറയണ്ട, പക്ഷെ കോമൺ പാക്കേജ് എങ്ങനെയായിരുന്നു? അത് ആ ഒരു നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ കമ്പനി അതിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള സി ടി സി ആയിരിക്കും, കോസ്റ്റ് കമ്പനി ആയിരിക്കും ഡിസ്ക്ലോസ് ചെയ്യുക. അത് ഏകദേശം ഒരു 12 lakh അടുത്തായിരുന്നു സി ടി സി ടി സി 12 lakh അടുത്ത് വരും. ഓക്കെ, ആനുവൽ സാലറി എന്ന് പറയുന്ന ഒരു 12 lakh അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. നമ്മളെ പെർഫോമൻസ് ബോണസ് ബാക്കിയുള്ള ജോയിന്റ് ബോണസ് അങ്ങനൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ നമ്മൾ എക്സാക്ട് ആയിട്ടുള്ള നമ്മളെ സാലറി പാക്കേജ് ഒക്കെ വരുന്നത് നമ്മളെ പെർഫോമൻസിന്റെ ബേസിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ പി ഡബ്ല്യു സിയിൽ ജോയിൻ ചെയ്യുന്ന ശേഷം പിന്നെ ആ ഒരു ഫസ്റ്റിൽ എങ്ങനെയായിരുന്നു ആ ഒരു ജോയിനിങ് പ്രൊസീജിയർ, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായി ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ പി ഡബ്ല്യു സിന്റെ ആയിരുന്നു. അപ്പൊ അതിൽ ആദ്യം അവർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് റൗണ്ടിൽ ഇന്റർവ്യൂ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ ഓരോ ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ അറ്റംപ്റ്റിൽ വരുമ്പോഴും ഇന്റർവ്യൂവിന്റെ രീതികൾ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ എൻ്റെ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ഹാഫ് ആൻ അവറിൻ്റെ ഓരോ സ്ലോട്ട് അവർ അലോട്ട് ചെയ്യും. അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് റൗണ്ടുകളായിരിക്കും അവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ കാൻഡിഡേറ്റിനോട് ഓരോ രീതിയിലായിരിക്കും അവര് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളോട് ചിലപ്പോൾ ഹാഫ് ആൻ അവർ കംപ്ലീറ്റ് ആയിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും, ചില ആളുകളോട് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും ഇന്റർവ്യൂസ് ഉണ്ടായിരിക്കുക. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അവർ അന്ന് തന്നെ അതേ ദിവസം തന്നെ നമ്മൾ അതിന്റെ റിസൾട്ട് അറിയും. അപ്പൊ അന്ന് നമ്മൾ കൺസെന്റ് കൊടുക്കണം. കൺസെന്റ് കൊടുത്തതിന് ശേഷം ഇന്റർവ്യൂവിന്റെ ഇടയിൽ തന്നെ അവർ പറയുമോ? അല്ല, ഇന്റർവ്യൂവിന്റെ ഇടയിൽ നമുക്ക് ഏകദേശം കുറെ മനസ്സിലാവും നമ്മൾ ഷോർട്ട് അല്ല അവര് പറയുന്ന ആൻസേഴ്സിനനുസരിച്ച്. അതെ, ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരിക്കലും നമ്മളൊരു ഒരു സി എ ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഏകദേശം അത്യാവശ്യം നോളജ് ഉള്ള ആളുകളായിരിക്കും ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് പിന്നെ വേറെ നോളജ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഇതൊക്കെയാണ് ഇന്റർവ്യൂവിൽ. മെയിൻലി ഇന്റർവ്യൂവിൽ ഒരു അപ്പിയറൻസ് എങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നതും കൂടി അവർ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്കത് അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് പഠിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ നമ്മളൊരു നോളജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറാണെന്നുള്ള ലെവലിൽ നമ്മൾ അവരോട് റെസ്പോണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അതാണ് വേണ്ടത്. കാരണം നമ്മൾ ബിഗ് ഫോറുകളിലൊക്കെ കയറി കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ പല പഠിച്ച കാര്യങ്ങൾ പലതും അതുപോലെ ആയിരിക്കില്ല. നമ്മൾ അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഇപ്പം നമ്മൾ വീണ്ടും നമ്മൾ അവിടെ കമ്പനിയിൽ പുതിയതായിട്ട് കയറിയതിന് ശേഷം നമ്മൾ പല ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും പഠിക്കണം. ഓക്കെ, അപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞു, ഇന്റർവ്യൂവിൽ നമ്മൾ അപ്രൂവൽ നമുക്ക് താല്പര്യം നമ്മൾ കൺസെന്റ് അറിയിച്ചു. പിന്നെ പ്രൊസീജിയറിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു 1 month പ്രൊസീജിയർ ഉണ്ട്. അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷന്, നമ്മൾ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഓഡിറ്റിംഗിൽ നമ്മളൊരു ടോപ്പിക് ഉണ്ടല്ലോ, ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്വാളിഫിക്കേഷൻസ് കുറെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. നമ്മൾ അവരെ ഓഫർ ലെറ്റർ തരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, നമ്മളെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ വെരിഫൈ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാ ഷെയർ കാര്യങ്ങൾ, നമ്മളെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പൊ നമുക്കെതിരെ എന്തെങ്കിലും കേസുകൾ കാര്യങ്ങൾ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഭാഗമായിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വേറൊരു ഏജൻസിനെ കമ്പനി അതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ട് അവരായിരിക്കും ഈ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു ഓഫർ ലെറ്റർ വരും. ഒരു ഏകദേശം എനിക്കൊരു 21 days കഴിഞ്ഞിട്ടാണ് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓഫർ ലെറ്റർ വന്നിട്ട് അതിൽ നമ്മൾ ഏത് ബാച്ചിലാണ് ജോയിൻ ചെയ്യേണ്ടത്, ജോയിൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പി ഡബ്ല്യു സിയിലൊക്കെ ജോയിൻ ബോണസ് ആയിട്ട് 150,000 rupees ജോയിനിങ് ബോണസ് ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ കയറുന്ന ടൈമിൽ തന്നെ ഫസ്റ്റത്തെ സാലറിന്റെ പുറമെ ജോയിൻ ബോണസ് ആയിട്ട് ഒരു 150,000 കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് ഹൈബ്രിഡ് മോഡലാണ് വർക്കുകൾ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഫ്രം ഹോം വേണമെന്നുള്ള ലെവലിൽ നമ്മൾ ഇന്റർവ്യൂവിന്റെ ടൈമിൽ നമ്മൾ സംസാരിച്ചിട്ട് നമുക്ക് അങ്ങനെ എടുക്കാനും പറ്റുന്നു. ആ ടൈമിൽ ചൂസ് ചെയ്താണോ ഞാൻ വർക്ക് ഹോം മതി എന്നുള്ളത്? അല്ല, എന്റെ ഇന്റർവ്യൂവിന്റെ ടൈമിൽ എല്ലാവർക്കും കൊറോണന്റെ സമയത്ത് വർക്ക് ഫ്രം ഹോം, എല്ലാവർക്കും വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ഇപ്പൊ നമുക്ക് ഹൈബ്രിഡ് മോഡായിട്ടാണ് വരുന്നത്, പകുതി ഓഫീസും പകുതി വീട്ടിലും. വീക്ക്ലി 2 days ഓഫീസും 3 days വർക്ക് ഫ്രം ഹോം, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമുക്ക് ജോയിനിങ് കാര്യങ്ങളൊക്കെ റെഡിയായി, ഈ ഒരു വെൽക്കം കിറ്റിന്റെ ഒക്കെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അവർ വെൽക്കം കിറ്റ് ഒക്കെ തരും. ഈ വെൽക്കം കിറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്?
അതിൽ ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പോൾ വാട്ടർ ബോട്ടിൽ, പിന്നെ അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ പല ആക്സസറീസ് കാര്യങ്ങൾ, പിന്നെ പിന്നെ പ്ലാന്റ്, ഇൻഡോർ പ്ലാന്റ്സ്, അങ്ങനെ ഒരുപാട് ലാപ്ടോപ്പ് അവർ പ്രൊവൈഡ് ചെയ്യും. ലാപ്ടോപ്പും അതുമായി ബന്ധപ്പെട്ട ആക്സസറീസ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും അവരെന്ത് ചെയ്യും, ഒരു വെൽക്കം കിറ്റ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വർക്ക് ഫ്രം ഹോം നമ്മൾ സെലക്ട് ചെയ്തു, നമ്മുടെ സാലറി പാക്കേജ് ഒക്കെ നമുക്കൊരു 12 lakh പെർ ആനം CTC ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താ ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോഴുള്ള ബോണസ് ഉണ്ട്, പുറമെ നമ്മൾ പെർഫോമൻസിനനുസരിച്ച് നമുക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സാലറി പാക്കേജ് കൂടും ചെയ്യും. ഇതൊക്കെ ഓക്കെ. ഇനി വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ വർക്ക് ഫ്രം ഹോം സെലക്ട് ചെയ്തുകൊണ്ട്? കാരണം കണ്ടിന്യൂസ് ഇപ്പോൾ 2 years ആയി, ഇതിനിടയിൽ വർക്ക് ഫ്രം ഹോം എന്ന് മാറി വർക്ക് ഓഫീസിൽ പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ ചിലപ്പോൾ വന്നിരിക്കാം. അങ്ങനെ വന്നാൽ തന്നെ അത് ചൂസ് ചെയ്യാതെ ഈ വർക്ക് ഫ്രം ഹോമിൽ തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും, അത് എന്തൊക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇത് വർക്ക് ഫ്രം ഹോം ചൂസ് ചെയ്യാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതാണ് പല ആളുകൾക്കും, പല ഫാമിലി കമ്മിറ്റ്മെന്റ്സ് അങ്ങനെ പല ഇതും ഉണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ നമ്മൾ ഈ വർക്കിനോട് കൂടെ തന്നെ ആ ഒരു കാര്യങ്ങളും നമുക്ക് ഇതിനോട് കൂടെ കൊണ്ടുപോകാനും ഫാമിലിനോടായിട്ട് കൂടുതലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാനും ഫുൾ ടൈം നമ്മൾ വീട്ടിലുണ്ടാവും, അല്ലെ? എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ പോലും നമ്മുടെ വർക്കിംഗ് ടൈം ഒക്കെ എങ്ങനെയായിരിക്കും? വർക്കിംഗ് ടൈം നോർമൽ, നമ്മളെ വർക്കിംഗ് ടൈം, അതായത് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 9:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 6 PM വരെയാണ് ഓഫീസ് അവേഴ്സ് വരുന്നത്. പക്ഷേ നമ്മൾ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് സ്ട്രെച്ച് ചെയ്യേണ്ട അവേഴ്സ് നമുക്ക് സ്ട്രെച്ച് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. ചിലപ്പോൾ മീറ്റിംഗ്സ് ചിലപ്പോൾ ഇടയ്ക്ക് ഓവർനൈറ്റിലൊക്കെ മീറ്റിംഗ്സ് നമ്മൾ പങ്കെടുക്കേണ്ടി വരും. അതെ അതെ. കാരണം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ PWC US സർവീസ് പ്രൊവൈഡ് ചെയ്യും, PWC US പാർട്ടായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടീംമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ US നിന്ന് ഉള്ള ആളുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരായിട്ടൊക്കെ നമ്മൾ ടൈമിംഗ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ മീറ്റിംഗ്സിൻ്റെ ടൈം ഒക്കെ എന്ത് ചെയ്യാം? അതെ, ഏർലി മോർണിംഗ് എണീറ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. എന്തായാലും നൈറ്റിലാണ് കൂടുതൽ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തി വന്നിട്ടുള്ളത്. അവരെന്തായാലും നമ്മുടെ ടൈം അവരെന്തായാലും റെസ്പെക്ട് ചെയ്യും. അപ്പൊ അതിനനുസരിച്ചുള്ള ടൈം മീറ്റിംഗ്സ് കാര്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരും. പൊതുവേ ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഇപ്പൊ എപ്പോഴും ലീവാണ് അല്ലെങ്കിൽ ഫ്രീ ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് സൺഡേ സാറ്റർഡേ ഒന്നും വർക്ക് ഇല്ല നമുക്ക്? ഇല്ല, നമുക്ക് വീക്ക്ലി നമുക്ക് 5 days ആണ് വരുന്നത്. വെറും 5 days മാത്രം വർക്ക് ചെയ്തു മതി. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം, എല്ലാവരും നമ്മൾ ഫാമിലി കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാം. പുറമേ മൺഡേ ടു ഫ്രൈഡേ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, വർക്ക് ചെയ്താൽ മതി എന്നുള്ള. ഈവനിംഗ് ഒക്കെ രാത്രിയൊക്കെ വർക്ക് കഴിഞ്ഞ് എന്താ നാട്ടിൻ പുറത്തേക്ക് കറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിക്കാരം അല്ലേ? എസ്പെഷ്യലി ഇനിയിപ്പോ ഇത് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ ഇതിന് ബെനിഫിറ്റ് ഉപയോഗിക്കാൻ പോകുന്നത് ഫീമെയിൽസ് ആയിക്കാരം അല്ലേ? കാരണം അവർക്ക് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവര് കിഡ്സിനെ നോക്കാനുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ കാര്യങ്ങളും നടത്താനൊക്കെ അവർക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കും. കാരണം നമ്മളൊരു കമ്പനി പോയി വർക്ക് ചെയ്യുന്ന അതേ സാലറി അത്ര അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് പാക്കേജ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബെനിഫിറ്റ് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ വർക്ക് ഫ്രം ഹോമില് ഓൾറെഡി പറഞ്ഞു സൺഡേ സാറ്റർഡേ ഒക്കെ നമുക്ക് ലീവാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കുറെ മറ്റ് ലീവുകൾ അലോ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പോ ഒരു ഫീമെയിൽ സ്റ്റാഫാണ്, അപ്പൊ അവർക്ക് ഒരു പ്രഗ്നൻസി ടൈമിലുള്ള ലീവുകൾ അങ്ങനെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ലീവുകൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ അവര്? ഓ, അത് തീർച്ചയായിട്ടുണ്ട്. അത് ഇപ്പോൾ മെറ്റേണിറ്റി ലീവ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഡെലിവറിന്റെ ടൈമിലൊക്കെ അവർക്ക് മെറ്റേണിറ്റി ലീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 6 months നമുക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടുന്നു. അത് പെയ്ഡ് ആണോ? അതെ, പെയ്ഡ് ആണ്. നോർമൽ കിട്ടുന്ന അതേ സാലറിയോടുകൂടി മെറ്റേണിറ്റി ലീവ് എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു അത് ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ, മെയിൽ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ അവർക്കൊരു ബേബി, ആ ഒരു ഇപ്പൊ നമ്മള് കമ്പനി വർക്ക് ചെയ്യുന്ന ടൈമിൽ അവർക്കൊരു ബേബി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പാരന്റൽ ലീവ് പറഞ്ഞിട്ട് ഏകദേശം 1 month നമുക്ക് ആ കുട്ടിയെ ഗൈഡ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി പാരന്റ് ലീവ് എന്നുണ്ട്. ഹസ്ബൻഡിനും എന്ത് ചെയ്യുന്നുണ്ട്? അതെ അതെ അല്ലേ, അതായത് വർക്ക് ചെയ്യുന്ന മെയിൽ ആണെന്നുണ്ടെങ്കിൽ അതെ അവർക്കും കൂടി 1 month ആണോ? അതെ അതെ. ഇപ്പൊ എല്ലാ കമ്പനീസും മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ മെറ്റേണിറ്റി ലീവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ഇപ്പൊ മിക്കവാറും എല്ലാ കമ്പനീസും ഇതുപോലെ പെറ്റേണിറ്റി ലീവും കൂടി പ്രൊവൈഡ് തുടങ്ങിയത്. പിന്നെ എന്തൊക്കെ മറ്റു ബെനിഫിറ്റുകളാണ് ഇതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്? പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മിക്കവാറും ഒരു MNC നമ്മൾ ജോബിന് വേണ്ടിയിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മറ്റു കുറേ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ ഇയർലി അല്ലെങ്കിൽ ഒരു 2 years കൂടുന്ന ടൈമിൽ നമുക്ക് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാനുള്ള അലവൻസസ് അവർ തരുന്നുണ്ട്. അതായത് മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്യാൻ അലവൻസ് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ, അതെ, മീൻസ് ഐഫോൺ ആണോ ആൻഡ്രോയിഡ് ആണോ? അത് നമുക്ക് ഇഷ്ടമുള്ള ഫോണുകൾ. എന്നാലൊരു ബഡ്ജറ്റ് എത്ര പ്രൊവൈഡ് ചെയ്യും? ഏകദേശം ഒരു 35-40 അവർ തരും. അതിൻ്റെ പിന്നെ നമുക്കും കൂടി അഡീഷണൽ ആഡ് ചെയ്താൽ നല്ലൊരു ഫോൺ
ഫോണ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതെ അതെ. പിന്നെ അതിന് പുറമേട്ടുള്ള പല ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ഫാമിലി ഇൻഷുറൻസ് ഉണ്ട്. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എൻ്റയർ ഫാമിലി, നമുക്ക് ഏകദേശം 7 dependents നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ഫ്ലോട്ടിംഗ് പോളിസിയാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ്. എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. അതെ അതെ. മിക്കവാറും ഇപ്പോൾ ഒരു ഇൻഷുറൻസിൻ്റെ റെഗുലേറ്ററി ബോഡി ഇൻ്റെ പുതിയ ഗൈഡ് ലൈൻസ് പ്രകാരം മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിലും. അതെ അതെ. അതിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽസിലൊക്കെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ക്ലെയിം ഒന്നും നമുക്ക് അങ്ങനെ വേറെ ക്ലെയിമിന് റീഎംബേഴ്സ്മെന്റ് നമ്മൾ അപ്ലൈ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ക്ലെയിം കിട്ടുന്ന രീതിയിൽ അങ്ങനെ കിട്ടുമായിരുന്നു. പിന്നെ നമുക്ക് ലീവ് എക്സ്ട്രാ അഡീഷണലി വേണം, പെട്ടെന്നൊരു ലീവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ലീവ് എടുക്കുന്നതിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസോ മറ്റ് സംഭവങ്ങളോ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് ഏകദേശം ഒരു 30-40 days ലീവ് ഉണ്ട്. അതിന് പുറമേ നമുക്കൊരു 15 days പബ്ലിക് ഹോളിഡേയ്സ് ആയിട്ട് വരുന്നുണ്ട്. ഏകദേശം അതന്നെ അത്യാവശ്യം നല്ലൊരു ലീവ് ഉണ്ട്. അതിന് പുറമേ പിന്നെ സാറ്റർഡേ സൺഡേസ് ലീവ് ഉണ്ട്. പിന്നെ അതിന് പുറമെ ഇപ്പം ഇത്രയും ലീവ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് എക്സ്ട്രാ ലീവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേറെ ഒരു അപ്രൂവൽ വാങ്ങിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ മതി. അതെ. ഓക്കെ. ഇപ്പോൾ MNC വർക്ക് ചെയ്യുന്ന സമയത്ത് ആസ് എ CA എന്നുള്ള ലെവലിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറേ ഏരിയാസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ച്വൽ വർക്ക് ഒരാൾ ഒരു സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അത് സിമ്പിളായിട്ട് പറഞ്ഞായിരിക്കും? ഞാൻ PwC അഷ്വറൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഉള്ളത്. അത് എക്സ്റ്റേണൽ ഓഡിറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ PwC ആക്സിലറേഷൻ സെൻറ്ററിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ US ഒരു ക്ലയൻറ്റിനെ നമ്മൾ ഓഡിറ്റിംഗ് സർവീസസ്, അഷ്വറൻസ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ ഇപ്പോൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോർമലി ഒരു സാധാരണ ഒരു ഫോമിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ഓഡിറ്റ് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ സബ്സ്റ്റാൻഡിങ് അനാലിറ്റിക്കൽ ടെസ്റ്റിങ്, അങ്ങനെ പല കാര്യങ്ങൾ, പല ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഓരോ ഐറ്റംസിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഓരോ ടെസ്റ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതെ. ഓക്കെ. ഇനിയിപ്പോൾ വർക്ക് ഫ്രം ഹോം എന്നുള്ള സംഭവം, നോർമലി എല്ലാവർക്കും അറിയാം വർക്ക് ഫ്രം ഹോം ഉപയോഗിക്കുമ്പോഴുള്ള ബെനിഫിറ്റ്സും പ്രശ്നങ്ങളും ഒക്കെ അറിയെങ്കിലും CA എന്നുള്ള ലെവലിൽ നമുക്ക് കുറേ വ്യത്യാസങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. CA ഒരാൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രയാസങ്ങൾ എന്തൊക്കെ നേരിട്ടത്, ഈ ഒരു 2 years വർക്ക് ചെയ്തപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ട് എന്തൊക്കെയാണ് നേരിട്ടായിട്ടുണ്ടായിരുന്നത്? ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടുപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു സൊസൈറ്റി ഇൻട്രാക്ഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. അതെ അല്ലേ? വർക്ക് കൊളീഗ്സ് ഇല്ല, അല്ലെങ്കിൽ കൊളീഗ്സ് ഉണ്ടെങ്കിൽ പോലും നേരിട്ട് നമുക്ക് പരിചയപ്പെടാനോ ഒരു റിഫ്രഷ്മെന്റ് ടൈംസ് ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അത് കിട്ടുന്നില്ല. പക്ഷേ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ ഹൈബ്രിഡ് മോഡാണ്. ഇപ്പം ഞങ്ങളുടെ കേസിൽ ഞങ്ങൾ ആ ഒരു ബാച്ച് കൂടുതൽ ആ ഒരു കൊറോണ ബാച്ചിലായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതലേ നമ്മൾ വർക്ക് ഫ്രം ഹോം സിങ്കായി, അത് അതിനോട് സിങ്ക് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓഫീസിക്ക് പോകാനുള്ള ഒരു താല്പര്യം കുറവുണ്ടായിരുന്നു. അതെ. അതല്ലാതെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കമ്പനിയിൽ നമുക്കിപ്പോൾ ഒരു വീക്ക്ലി 2 days പോവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി നമ്മൾ 8 days മിനിമം ഓഫീസ് പോകുന്ന രീതിയിൽ, അങ്ങനെയുള്ള പല രീതിയിലുള്ള വർക്കിംഗ് കൾച്ചറുകൾ ഉണ്ട് നമുക്ക്. പിന്നെ വേറെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് പ്രധാനമായിട്ടും പറയാനുണ്ടോ? ലിമിറ്റേഷൻസ് നമ്മൾ ഇപ്പോൾ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യുന്നൊരു CA എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഇടയിൽ എപ്പോഴും ഒരു CA എന്നുള്ള ലെവലിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ആ ഒരു റെസ്പെക്ട് ആൾക്കാർ വരുമ്പോഴും പോകുമ്പോഴൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതെ അതെ. ഇത് നമ്മൾ കൂടുതൽ വീട്ടിലായതുകൊണ്ട് അത് കുറച്ച് കുറവായിരിക്കും നമുക്ക് എന്തായാലും അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയയിലും ഇപ്പോൾ അഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അഷുറൻസ് മേഖലയാണ് കൂടുതൽ നോക്കുന്നത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മൾ ഇത്രയും പഠിച്ച ആൾക്കാരാണ്, ഇത്രയും ഏരിയ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ്, ഓഡിറ്റ്, അക്കൗണ്ട്സ്, അതുപോലെ തന്നെ GST, ഇത്തരം നമ്മൾ പഠിച്ച മുഴുവൻ മേഖലയിലും നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റുന്നില്ല എന്നൊരു പോരായ്മ കൂടി ഒരു പക്ഷേ എന്തുണ്ട്? തീർച്ചയായിട്ടും. അത് മിക്കവാറും എല്ലാ ബിഗ് ഫോറുകളിലുള്ള ഒരു മെയിൻ ലിമിറ്റേഷൻ ആണ്. ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഓഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ മാത്രമായിരിക്കും നമ്മൾ. ഇപ്പോൾ ടാക്സ് ആ രീതിയിൽ നമ്മൾ വരുന്നില്ല, കാരണം ടാക്സിനൊക്കെ വെവ്വേറെ ഡിപ്പാർട്ട്മെന്റുകൾ അവരാണ് ആ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് ടാക്സിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മൾ സാധാരണ MNC വർക്ക് ചെയ്യുമ്പോൾ കേട്ടിട്ടുള്ള ഭയങ്കര സ്ട്രെസ്സും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള പ്രഷറൊക്കെ നമുക്ക് വർക്കിന് ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇപ്പോൾ? നോർമലി ബിഗ് ഫോറുകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സർവീസസ്, അതായത് ഇന്ത്യൻ ബിഗ് ഫോറുകളിൽ നല്ല വർക്ക് പ്രഷർ അത്യാവശ്യം നല്ല കൂടുതലാണ്. ഞാൻ ഗ്ലോബലാണുള്ളത്. നമുക്ക് ബിസി സീസൺ എന്ന് പറഞ്ഞാൽ ഏകദേശം January, February, March പിന്നെ ഏപ്രിൽ സ്റ്റാർട്ടിങ് വരെ ഒരു ഈ ഒരു 3 months അല്ലെങ്കിൽ 3.5 months അത്യാവശ്യം വർക്ക് പ്രഷർ ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാം. അതിപ്പോൾ ഏത് ജോബാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ അത്യാവശ്യം സാലറി കിട്ടുന്ന ജോബാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരിക്കും. എപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അത് എന്ന് കരുതിയിട്ട് ഇയറിൽ ഫുള്ളായിട്ട് നമുക്ക് വർക്കോ അങ്ങനെയൊന്നുമില്ല. സീസണലാണ്,
അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോൾ സീസണിൻ്റെ ടൈമിൽ എനിക്ക് ഓരോ ടീമിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ എനിക്ക് നോർമലി ഒരു 9 അല്ലെങ്കിൽ 10 വരെയൊക്കെ മാക്സിമം ഇരുന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു വളരെ ഒന്നോ രണ്ടോ ദിവസമാണ് മാക്സിമം ഒരു 12 മണിയൊക്കെ രാത്രി ഇരുന്നിട്ടുണ്ടാവും. അത് ഇവിടെ ഒരു ആർട്ടിക്കൽഷിപ്പിന് അപേക്ഷ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി മൊത്തം നമ്മൾ ആ സീസൺ ടൈമിലൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഇവിടെ ആർട്ടിക്കൽഷിപ്പിൻ്റെ ഇപ്പോൾ നോർമൽ ഇവിടുത്തെ CFOMകളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഇൻകം ടാക്സിൻ്റെ സീസണും അതുപോലെ തന്നെ GST ഒക്കെ എന്തെങ്കിലും സീസൺസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലും ഇതുപോലെ തന്നെയാണ് നമ്മൾ കൂടുതൽ ടൈം ഇരിക്കുമല്ലോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമ്മളിപ്പോൾ CA കഴിഞ്ഞ ആൾക്കാർ CA കഴിഞ്ഞ ശേഷം മറ്റ് അഡീഷണൽ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം എടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഉപകാരമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് വല്ലതും കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടുണ്ട്. കാരണം ഒരുപാട് കോഴ്സുകൾ നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഒരു ജോബ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ നമുക്ക് സാറ്റർഡേ സൺഡേ നമുക്ക് ഒഴിവുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ എക്സ്ട്രാ നമുക്ക് ലീവുകൾ സ്റ്റഡി ലീവ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പല ടൈപ്പ് ഓഫ് ലീവുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതോട് കൂടെ തന്നെ വേറെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CPA ACCA അതുപോലെ തന്നെ ഡിഫറെൻ്റ് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ IIM കാലിക്കറ്റ് ഒക്കെ ഏകദേശം ഒരു 6 കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ നമുക്ക് ഈ PWC നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. അതൊരു ആഡ് ഓൺ കോഴ്സ് പോലെ നമുക്ക് നമ്മളെ പ്രൊഫഷണൽ എന്ത് ചെയ്യാം, ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും ഇപ്പോൾ നമ്മളൊരു CA ആയി എന്ന് കരുതിയിട്ട് നമ്മൾ പഠിത്തം അവിടെ അവസാനിപ്പിക്കാൻ പാടില്ല. നമ്മൾ അതിനോട് കൂടി തന്നെ വീണ്ടും വേറെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് വൺസ് പാസ്സായിട്ട് നമ്മളൊരു ജോബിന് കയറിയിട്ട് നമ്മൾ ആ ഒരു അപ്ഡേറ്റഡ് അല്ലാതെ ആയി പോകാണല്ലോ. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ, CA പാസ്സാവാൻ നേരത്തെ എന്താ വിചാരിച്ചിരുന്നത്? അതായത് ഇതോടുകൂടി പഠിത്തം നിർത്തുമെന്ന് വിചാരിച്ചിട്ടില്ലേ? അതെ അതെ അല്ലേ, തീർച്ചയായിട്ടും. ഇപ്പോൾ റിസൾട്ട് വരുന്ന ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ബുക്കുകൾ നമ്മൾ അത്രയും ദിവസം ഒരുപാട് ബുക്കുകൾ അതെ ആ ഒരു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ബുക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു സമാധാനമായി. ഇനിയിപ്പോൾ ഈ ബുക്കൊന്നും പഠിക്കണ്ടല്ലോ. അതെ അതെ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ ജോബിന് കയറുമ്പോഴൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ PWCയിലൊക്കെ കയറുന്ന അല്ലെങ്കിൽ ബിഗ് ഫോറിലൊക്കെ കയറുമ്പോൾ ഒരുപാട് ട്രെയിനിങ്ങുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 200+ ട്രെയിനിങ്ങുകൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഓരോ ടോപ്പിക്കുകൾ ഇപ്പോൾ നമ്മൾ CA പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണെങ്കിലും അതിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻസ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ഒരു ജോബിനോട് കൂടെ തന്നെ ട്രെയിനിങ്ങുകളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കുറേ സർട്ടിഫിക്കറ്റ്സ് കിട്ടും. നമ്മൾ ജോബ് മാത്രമല്ല ചെയ്യുന്നത്, ജോബിനോട് കൂടെ തന്നെ ഒരുപാട് ട്രെയിനിങ്ങുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ CA മോഹൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമുക്ക് ഇത്രയും നേരം നാളെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് കറക്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിയൽ ആയിട്ടുള്ള അയാളുടെ 2 വർഷത്തെ എക്സ്പീരിയൻസിൽ അയാളുടെ സ്റ്റോറി കൃത്യമായി പറയുമ്പോൾ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞ ഉപകാരമാണ്. ശരിക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ, വീട്ടിലിരുന്നും ലക്ഷങ്ങൾ സമ്പാദിക്കാം CA എന്നുള്ള ഒരുപാട് കമൻറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസുകളൊക്കെ ഉണ്ടോ എന്നുള്ളതിനൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് മാക്സിമം തീർക്കാവുന്ന നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒട്ടുമിക്ക ഡൗട്ടുകൾ, നിങ്ങൾക്ക് എത്തരത്തിൽ എന്തൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടോ വരാൻ പോകുന്ന പ്രയാസങ്ങളെ കുറിച്ചിട്ടോ എന്തൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ അത് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ CA ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് പോലുള്ള ACCA CMA പോലത്തെ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.